ഹായ് മൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യുന്ന ഒരു ക്രാഫ്റ്റ് വന്നിട്ട് നമ്മൾ ഇന്ന് ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ഫ്ലവർ ആണ് കേട്ടോ ചെയ്യുന്നത്. കണ്ടു കഴിഞ്ഞാൽ ഒറിജിനൽ ആണ്, അത്ര അടിപൊളിയാണ്. നമ്മൾക്കൊരു ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാൻ പറ്റിയ നല്ല അടിപൊളി ഫ്ലവേഴ്സ് ആണ് കേട്ടോ. ആദ്യം തന്നെ ഞാൻ 8 സെൻറ്റിമീറ്റർ എന്താ നീളവും വീതിയും ഒക്കെ ഉള്ള ഒരു സ്ക്വയർ ഷേപ്പിൽ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കളർ വന്നിട്ട് ഈ ഒരു പീച്ച് കളറാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു കളർ ഞാനിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ഈ പേപ്പർ ഒന്ന് നമ്മൾ മടക്കിയെടുക്കാം. കളർ പേപ്പർ നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ, വൈറ്റ് യൂസ് ചെയ്യാം. നിങ്ങൾക്ക് വെറും വൈറ്റ് വെച്ചിട്ടും ഇതുപോലെ ചെയ്യാവുന്നതാണ്. പിന്നെ ഈ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ, കാരണം ഈ വീഡിയോയുടെ ഇടയിലായിട്ട് ഞാൻ നമ്മളുടെ ബിഹൈൻഡ് ദ സീൻ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഞാൻ ഇനി മുതൽ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. കാരണം കുറേ പേര് എങ്ങനെയാണ് നമ്മളുടെ ക്രാഫ്റ്റ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ്, ബിഹൈൻഡ് ദ സീൻ എങ്ങനെയാണെന്നൊക്കെ കാണാൻ ഒരുപാട് പേർക്ക് ഇഷ്ടമായിരിക്കും അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു നമ്മളുടെ ഈ ഒരു വീഡിയോയുടെ ഇടയിലായിട്ട് നമ്മൾ ബിഹൈൻഡ് ദ സീൻ ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല രസമായിരിക്കും, ഒരു വെറൈറ്റിയാണ്. അപ്പോൾ അങ്ങനെ ഞാൻ ഇനി വരുന്ന ക്രാഫ്റ്റ് വീഡിയോസിൻ്റെയൊക്കെ ഇടയിൽ ഞാൻ അങ്ങനെ ചെയ്യാമെന്ന് പ്ലാൻ ചെയ്യുന്നുണ്ട്. പറ്റുന്ന പോലെയൊക്കെ ഞാൻ എടുത്തിടാൻ നോക്കാം കേട്ടോ. അപ്പം ഫ്ലവർ ഇതാ നമ്മൾ ഇതുപോലെ കട്ടൊക്കെ ചെയ്തെടുത്തിട്ട് നമ്മൾ ഒരുപാടെണ്ണം ചെയ്തെടുത്തിട്ടുണ്ട്. സൈഡൊക്കെ നല്ലപോലെ തന്നെ ഒന്ന് വളച്ചെടുത്തിട്ടുണ്ട് കേട്ടോ, കത്രിക വെച്ചിട്ട് തന്നെയാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയുണ്ട്, നമ്മൾ ഒരുപാട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നീട് ഞാനിതാ ബ്ലാക്ക് കളർ പേപ്പർ വെച്ചിട്ട് ഇതുപോലെ കട്ട് ചെയ്യുക. ഇതുപോലെ കട്ട് ചെയ്യാൻ എല്ലാവർക്കും അറിയുന്നുണ്ടാവും. നീളത്തിൽ കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഇതുപോലെ കുനുകുനാന്ന് പറഞ്ഞിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് സർക്കിൾ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അറ്റത്തായിട്ട് ഗ്ലൂ വെച്ചിട്ട് ഒട്ടിച്ച് കൊടുക്കുക. ഇതുപോലെ നമ്മൾ 3 കളേഴ്സാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് വന്നിട്ട് ഇതിന് ചുറ്റുമായിട്ട് നമ്മൾ ഓറഞ്ച് കളർ ചെയ്യുന്നുണ്ട്. ഓറഞ്ച് കളർ ഫുള്ളായിട്ട് ചുറ്റിയെടുത്തതിന് ശേഷം നമ്മൾ ചെയ്യുന്നത് വന്നിട്ട് റെഡ് കളർ പേപ്പറും ഇതേപോലെ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. അതുകൂടെ നമ്മളൊന്ന് ഇതേ രീതിയിലൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഫ്ലവർ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ഒറിജിനാലിറ്റി എനിക്ക് തോന്നിയിട്ടുണ്ട്. നിങ്ങൾക്ക് എങ്ങനെയാണെന്നുള്ളത് അറിയില്ല, ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, സംഭവം അടിപൊളിയാണ്. ശരിക്കും നമ്മളുടെ ഈ ഫ്ലവർ ബൊക്കയിലൊക്കെ ഉണ്ടാവുന്ന സെയിം ഫ്ലവർ തന്നെയാണ് നമ്മളിത് ചെയ്ത് വന്നപ്പോൾ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഞാൻ കുറേ ആയി ഞാൻ ഫ്ലവേഴ്സിൻ്റെ വീഡിയോസ് ഒക്കെ ചെയ്തിട്ട്, മുന്നേ ഒക്കെ നമ്മൾ കുറേ ഫ്ലവർ ബൊക്കയുടെ ഒക്കെ വീഡിയോസ് ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ നമ്മൾ ബാക്ക് ടു സ്കൂൾ ക്രാഫ്റ്റിലേക്ക് മാറി. അപ്പോൾ ഇനി ഇടയിലായിട്ട് ഇതുപോലെയുള്ള ക്രാഫ്റ്റുകളും ഇടയിൽ ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. ഇതുപോലെയുള്ള വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയാം കേട്ടോ. നമുക്ക് ഇതുപോലെയുള്ള നല്ല ഹോം ഡെക്കേഴ്സ് ഒക്കെ നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ നമ്മൾ ഏതൊരു പൂക്കൾ ഉണ്ടാക്കിയാലും 3 എണ്ണം വെച്ചിട്ട് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുക. പിന്നെ സെൻട്രലായിട്ട് നമ്മൾ നേരത്തെ ചുറ്റിയെടുത്തില്ലേ, അതുകൂടെ നമ്മൾ സെൻട്രലായിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഫ്ലവർ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ ഈ ഒരു മൊത്തത്തിൽ ഇങ്ങനെയെല്ലാം ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളുടെ ബിഹൈൻഡ് ദ സീൻ. വന്നിട്ട് എനിക്ക് ഈ വീഡിയോ എടുത്തിരുന്നത് തനിമോളാണ് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ കുറേ ഫ്ലവേഴ്സ് ഓൾറെഡി ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ കട്ട് ചെയ്യുക. ആദ്യം തന്നെ ഡയറക്റ്റ് വീഡിയോയിലേക്ക് വേണ്ടിയിട്ടായിട്ട് നമ്മൾ ഫ്ലവർ ഉണ്ടാക്കിയല്ല കേട്ടോ ചെയ്യുന്നത്. ആദ്യം നമ്മൾ കുറച്ച് ഫ്ലവേഴ്സ് ആക്കി വെച്ചതിന് ശേഷം വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരു 2-3 ഫ്ലവേഴ്സ് ആ സമയത്ത് ഉണ്ടാക്കിയാണ് ചെയ്യുന്നത്. ബാക്കിയൊക്കെ അതിന് മുന്നേ നമ്മൾ ചെയ്യുന്നുണ്ട്. ഭയങ്കര കഷ്ടപ്പാടുള്ളൊരു കാര്യമാണ് നമ്മൾ ഈ ഒരു ഫ്ലവർ മേക്കിംഗ് വീഡിയോ എന്ന് പറയുന്നത്. പക്ഷേ നല്ല ഭംഗിയാണ് ചെയ്ത് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ. കുറേ ഉണ്ടാക്കിയാണെന്നുണ്ടെങ്കിൽ സംഭവം അടിപൊളിയാണ്. അപ്പോൾ ഞാനങ്ങനെ ചെയ്യാണ് കേട്ടോ ചെയ്യുന്നത്. എൻ്റെ കൂടെ തനിമോളും ഉണ്ട്. അപ്പോൾ ഞാൻ എന്ത് ക്രാഫ്റ്റ് വർക്ക് ചെയ്യുമ്പോൾ എൻ്റെ അടുത്ത് വന്ന് ഇരിക്കാറും ഒക്കെ നോക്കി അതുപോലെ ചെയ്യാറും ഒക്കെ ഉണ്ട് കേട്ടോ. തനിമോൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എല്ലാ വീഡിയോസിലും പറയാറുണ്ട്. നിങ്ങൾ കാണാറും ഉണ്ടാവും നമ്മുടെ ഡേ ഇൻ മൈ ലൈഫിലൊക്കെ തനിമോൾ ഇങ്ങനെ ചിത്രം വരക്കാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ എൻ്റെ കൂടെ ഇപ്പം ഞാൻ എന്ത് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും അവിടെ വന്നിരിക്കും. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നതിൽ ഭയങ്കര ഹാപ്പി ആയിട്ട് ഇങ്ങനെ വീഡിയോയിൽ നോക്കിയിരിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഞാൻ ചെയ്യുന്നത് ഗ്രീൻ കളർ കുറച്ച് സ്റ്റെം ഇതുപോലെ പേപ്പർ റോൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. എല്ലാവർക്കും അറിയുന്നുണ്ടാവും ഇങ്ങനെ പേപ്പർ റോൾ ഉണ്ടാക്കാന്നുള്ളത്. ഒരു ഇർക്കിലിയിലേക്കോ കമ്പിലേക്കോ ചുറ്റി ചുറ്റി എടുത്ത് കഴിഞ്ഞാൽ തന്നെ നമ്മളുടെ ഈ ഒരു സ്റ്റെം ഉണ്ടാക്കിയെടുക്കാൻ ഈസിയാണ് കേട്ടോ. പിന്നെ നമ്മൾ ഈ അറ്റം ഇതുപോലെ 3 ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക. കട്ട് ചെയ്ത് കൊടുത്തിട്ട് നല്ലപോലെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ ഫ്ലവർ വന്നിട്ട് നമ്മൾ അവിടെ ഒട്ടിച്ചു കൊടുക്കുന്നു. അപ്പോൾ ഇത്ര ആയിക്കഴിഞ്ഞാൽ പരിപാടി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ എല്ലാ ഫ്ലവേഴ്സിനും സ്റ്റെം ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. ഒട്ടിക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഫെവിക്കോളാകുമ്പോൾ കുറച്ച് ഒട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, ടൈം എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ കുറച്ച് കട്ടിയുള്ള പേപ്പറൊക്കെ ആകുമ്പോൾ ടൈം എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളത് ശ്രദ്ധിച്ച് തന്നെ കുറച്ച് ടൈം എടുത്ത് വെയിറ്റ് ചെയ്ത് ചെയ്യുക. വെയിറ്റ് ചെയ്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സ് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ഒരു ഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ അങ്ങനെ എല്ലാ ഫ്ലവേഴ്സും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ സ്റ്റെമ്മ് വന്നിട്ട് നമ്മൾക്കിങ്ങനെ ഒന്ന് ജസ്റ്റ് ഒടിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഒടിച്ച് വളഞ്ഞിട്ടുള്ള നമ്മുടെ ഫ്ലവേഴ്സ് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ശരിക്കും ഒരു ഒറിജിനൽ ഫ്ലവർ പോലെ തന്നെ കിട്ടിയിട്ടുണ്ട്. എങ്ങനെയുണ്ട് സംഭവം, അടിപൊളിയല്ലേ? എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഞാനിതൊരു എന്താ പറയുക, ഒരു ഗ്ലാസിൻ്റെ ഒരു
ക്ലാസ്സിലേക്ക് ഞാനിങ്ങനെ അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും ഒരു വെള്ളത്തിലേക്ക് നമ്മൾ ഈ ബൊക്കെയൊക്കെ കിട്ടുമ്പോൾ വെള്ളത്തിൽ താത്ത് വയ്ക്കില്ലേ, അതേപോലെ തന്നെ ഉണ്ട് കേട്ടോ. നല്ല ഫ്രഷ് ആയിട്ടുള്ള ഫ്ലവർ പോലെ തന്നെയുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ നമ്മളുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ട് തന്നെ വിചാരിക്കുന്നുണ്ട്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. നമ്മളുടെ പഴയ ഫ്ലവർ ബൊക്കെയുടെയും ബോട്ടിൽ ആർട്ടിൻ്റെയും അതുപോലെ തന്നെ ബാക്ക് ടു സ്കൂൾ ക്രാഫ്റ്റ് ഒക്കെ കാണാത്തവരൊക്കെ കണ്ടു നോക്കുക. എല്ലാം നമ്മൾ ഒരുപാട് വെറൈറ്റി ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. വീണ്ടും നല്ല വീഡിയോസായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലൂടെ കാണാം. അതുവരേക്കും ദിസ് ഈസ് മിസ് ശിൽപ നവനീത് സൈനിങ് ഓഫ്. ബൈ ബൈ. താങ്ക് യു. താങ്ക് യു ഫോർ വാച്ചിങ്.